രാജസ്ഥാനിലെ കോൺഗ്രസ് സർക്കാർ സംസ്ഥാനത്തെ വിദ്യാഭ്യാസമുള്ള തൊഴിൽ രഹിതരായ ചെറുപ്പക്കാർക്ക് മാർച്ച് 1 മുതൽ തൊഴിലില്ലായ്മ വേതനം നൽകുമെന്ന് പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തെ വിദ്യാഭ്യാസമുള്ള തൊഴിൽ രഹിതരായ ചെറുപ്പക്കാർക്ക് മാർച്ച് 1 മുതൽ മാസം 3500 രൂപ വീതം നൽകുമെന്ന് രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെലോട്ട് വ്യക്തമാക്കി. രാജസ്ഥാൻ സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ യൂണിയൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അശോക് ഗെലോട്ട്. വിദ്യാഭ്യാസമുള്ള തൊഴിൽ രഹിതരായ പുരുഷന്മാർക്ക് പ്രതിമാസം 3000 രൂപയും സ്ത്രീകൾക്ക് 3500 രൂപ വീതവും നൽകുമെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. നേരത്തെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഞങ്ങൾ പ്രതിമാസം 600 രൂപ വീതം വിദ്യാഭ്യാസമുള്ള തൊഴിൽ രഹിതരായ ചെറുപ്പക്കാർക്ക് നൽകിയിരുന്നു. എന്നാൽ ഇപ്രാവശ്യം പ്രകടന പത്രികയിൽ ഞങ്ങൾ പറഞ്ഞതുപോലെ 600-ൽ നിന്ന് 3500 തൊഴിലില്ലായ്മ വേതനം ഉയർത്തുകയാണ്. ഇതിനായി സർക്കാർ പ്രത്യേക മാനദണ്ഡങ്ങളും നിശ്ചയിച്ചിട്ടുണ്ട്. തൊഴിലില്ലായ്മ വേതനത്തിനു വേണ്ടി അപേക്ഷിക്കുന്ന വ്യക്തി രാജസ്ഥാൻ സ്വദേശിയും രാജസ്ഥാനിലുള്ള ഏതെങ്കിലും സർവകലാശാലയിൽ നിന്നും ബിരുദം നേടിയ ആളുമായിരിക്കണം. സർക്കാർ നിശ്ചയിച്ച യോഗ്യതകളുള്ള വ്യക്തിക്ക് ഓൺലൈൻ വഴി വേതനത്തിനു വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. സർക്കാരിന്റെ കണക്കുപ്രകാരം സംസ്ഥാനത്ത് ഏകദേശം 100,000 വിദ്യാഭ്യാസമുള്ള തൊഴിൽ രഹിതരായ ചെറുപ്പക്കാർക്ക് ഈ പദ്ധതിയുടെ ഫലം ലഭിക്കും. ഈ പദ്ധതിക്ക് വേണ്ടി സർക്കാർ എല്ലാ വർഷവും 524 കോടി രൂപ ചിലവഴിക്കും. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ വിദ്യാഭ്യാസമുള്ള തൊഴിൽ രഹിതരായ ചെറുപ്പക്കാർക്ക് പ്രതിമാസം 3500 രൂപ വീതം നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. ബി ജെ പി ആകട്ടെ 5000 രൂപ പ്രതിമാസം നൽകുമെന്നായിരുന്നു വാഗ്ദാനം ചെയ്തത്.